മോർണിംഗ് സാർ. മോർണിംഗ്. അമ്മയുടെ മുന്നിൽ അച്ഛൻ എപ്പോഴും പറയുന്നത് കേൾക്കാം, ഐ എം വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചർ ഓഫ് ദി സ്കൂൾ എന്ന്. പക്ഷെ അത് അഹങ്കാരം കൊണ്ടാണെന്ന് അമ്മ മറുപടിയും പറയും. മലയാളത്തിന്റെ പ്രിയകവി ശ്രീകുമാരൻ തമ്പി കാലത്ത് ഉപമിച്ചത് കാമുകനോടാണ്. കേട്ടിട്ടില്ലേ, കാലമൊരജ്ഞാത കാമുകൻ, ജീവിതമോ പ്രിയ കാമുകി, കനവുകൾ നൽകും കണ്ണീര് നൽകും, വാരിപ്പുണരും വലിച്ചെറിയും. ഇന്ന് വരെ ഒരു കാമുകനും കാമുകിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് കാമുകിക്ക് കാമുകനെ, കാലവും അതുപോലെ. അതുകൊണ്ടാണ് പ്രേമവും കാലവും ഒരു പ്രഹേളികയാണെന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നറിഞ്ഞിട്ടും ഒരാൾക്ക് വേറൊരാളോട് പ്രേമം തോന്നാൻ കാരണം എന്താ മാഷേ? അത് തലച്ചോറിൽ ഫിനൈലെത്തലാമിൻ എന്ന് പറഞ്ഞ രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഫിനൈലെത്തലാമിൻ എന്ന് പറയുന്നത് എൻഡോർഫിൻ പോലൊരു മയക്കുമരുന്ന്. ഉദാഹരണത്തിന്, സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ, അയാളുടെ സിരകളിൽ മദ്യക്കുപ്പിയുടെ രൂപം, നിറം, രുചി, ഈ ആലോചനകൾ പോലും ഈ എൻഡോർഫിൻ്റെ അളവ് കൂട്ടുന്ന പറയുക. അതുപോലെ ഇഷ്ടം തോന്നുന്ന പെണ്ണിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരുവന്റെ ശരീരത്തിലെ ഫിനൈലെത്തലാമിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ ഉത്കണ്ഠയുണ്ടാവും, ശരീരം വിയർക്കും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം വരും. അതുകൊണ്ടാണ് യൂസഫലി കച്ചേരി പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരോ വിളിച്ചു എന്ന് പാടിയത്. ഒമർഗയാൻ പാടിയതും കേട്ടിട്ടില്ല. സ്കൂളിൽ അച്ഛൻ നല്ല മാഷ് തന്നെയായിരുന്നു, പക്ഷെ എനിക്കതിന്റെ ഗുണമൊന്നും കിട്ടിയില്ല. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. പാട്ടിനും വെള്ളം കേക്കണ ആളിനും വെള്ളം, നല്ല കോമ്പിനേഷന്. നീ എങ്ങാണ് പോണേക്ക? തമിച്ചെന്നേക്കാൻ പോയാടാ, നല്ല ബെസ്റ്റ് ടൈമാ. ചെല്ലി ചെല്ലി പ്രിയച്ചേ. പ്രിയേഷൻ രാവിലെ തന്നെ തുടങ്ങിയല്ല വാട്ടർ ടാങ്കി, വാട്ടർ ടാങ്കി. ഏ മാഷിന് വാള് വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വെച്ചേക്കാൻ പറഞ്ഞ കേട്ടാ. ഞാനിന്ന് മമ്മൂട്ടിയുടെ പറഞ്ഞ സിനിമ ആടാൻ പോണേന്ന്. ആ നേരത്തെ ക്ലീൻ ചെയ്യാൻ എന്നെ വിളിക്കരുത് കേട്ടോ. മനസ്സിലായി മനസ്സിലായി, സംഗതി മനസ്സിലായി. എന്ന് വെച്ചാലേ അത് വകയില് നിന്റെ അമ്മയുടെ ഒരു നായരായിട്ട് വരും, മനസ്സിലായാ? എന്തിനാണ് ഓഫ് ചെയ്ത്? അച്ഛനത് കേട്ടു പഠിച്ചിട്ട് ടിവി ഷോയിൽ പാടാനൊന്നും പോണല്ലോ. ഒറ്റിക്കാൻ വെച്ചോ. എടാ, എന്റെ ഭാസ്കരൻ മാഷ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്ന പലവട്ടം ഞാനോട് പറഞ്ഞിട്ടില്ലേ? താണ്ടമ്മ പറഞ്ഞ പോലെ ദാ അവിടെ ഇറിഗേഷന്റെ പൈപ്പ് പൊട്ടാൻ തുടങ്ങി. ക്ലാസ് പഠിപ്പിക്കുമെന്ന് ഞാൻ മനത്ത് നോക്കി കയറുന്നു. ഇവിടെ വരാ, ഇവിടെ ഓണിച്ചേടാ. അപ്പോ കാട് പൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ കൈപിടിച്ചു.